പിന്നെ വായനയുടെ ഒരു തലമുണ്ട്. വായന എന്ന് പറഞ്ഞാൽ എഴുത്തിനേക്കാളും വലിയ സർഗാത്മകതയാണ് കേട്ടോ. എഴുത്ത് എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും വിപുലവും വിശാലവുമായ ഒരു സർഗാത്മകതയുള്ള ഒരാളാണ് ഈ നിരന്തരം വായിക്കപ്പെടുന്ന ആളുകൾ എന്നുള്ളതാണ്. അത് വിപുലമായ വായന ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് പല രീതിയിൽ വായിച്ചെടുക്കാൻ പറ്റും. അക്ഷരങ്ങൾ വായിക്കലല്ല, വരികൾക്കിടയിൽ വായിച്ചെടുക്കാനും ആ പുസ്തകത്തെ പല രീതിയിലും നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിപുലമായ വായന സാധ്യമാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എവിടെ നിന്ന് നമ്മൾ ഏത് ആംഗിൾ ഓഫ് വ്യൂവിൽ നിന്നാണ് നമ്മൾ ആ ഒരു പുസ്തകത്തെ, ആ ഒരു കഥയെ, ആ ഒരു കഥാപാത്രത്തെയൊക്കെ സമീപിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം ഒരു മുൻവിധിയോടുകൂടി ഒരു പുസ്തകത്തെ നിങ്ങൾ കയ്യിലെടുക്കാതിരിക്കുക, തികച്ചും സ്വതന്ത്രമായ ബുദ്ധിയോടുകൂടി മാത്രം നിങ്ങൾ ഒരു പുസ്തകം കയ്യിലെടുക്കുക. ഒരിക്കലും ഒരു പുസ്തകത്തെ നിങ്ങൾ ആദ്യമേ ഒരു മുൻവിധി അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആവരുത്. നിങ്ങൾ സ്വതന്ത്രമായ ഒരു ചിന്തയോടുകൂടി ഒരു പുസ്തകത്തെ കയ്യിലെടുത്തുകൊണ്ട് ആ പുസ്തകം തുറക്കുമ്പോൾ അത് വീണ്ടും 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 തുറക്കാൻ പറ്റുന്ന ഒരു ലോകമാണെന്നുള്ള ചിന്തയോടുകൂടി, അത് നമ്മൾക്കറിയാത്ത പലതും നമുക്ക് നൽകുന്ന ഒന്നാണെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ആ പുസ്തകം തുറക്കുക.